ഗതാഗതമന്ത്രിയുടെ പുതിയ പരിഷ്കാരങ്ങളെ ചൊല്ലി മോട്ടോർ വാഹന വകുപ്പിൽ ചേരിപ്പോര് രൂക്ഷം. പുതിയ പരിഷ്കാരങ്ങളിൽ പലതും അശാസ്ത്രീയമാണെന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. ട്രാൻസ്പോർട്ട് കമ്മീഷണർ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവധിയിൽ പ്രവേശിച്ചതോടെ നാഥനില്ലാത്ത അവസ്ഥയിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ഗതാഗത മന്ത്രിയുടെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളെ ചൊല്ലി ശക്തമായ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. ഇതിന്റെ പേരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ട് ദിവസങ്ങളായി. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് മാത്രം 15,000 പേർക്കാണ് ടെസ്റ്റ് മുടങ്ങിയത്. ഇതിനിടെ ഗതാഗത മന്ത്രിയുടെ പരിഷ്കാരങ്ങളെ ചൊല്ലി മോട്ടോർ വാഹന വകുപ്പിലും ചേരിപ്പോര രൂക്ഷമാണ്. പുതിയ പരിഷ്കാരങ്ങൾ അശാസ്ത്രീയമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇരട്ട ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം പാലിച്ചാൽ ആദ്യം റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും അപകടമുണ്ടാകുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ടെസ്റ്റിനെത്തുന്നവർ കൃത്യമായി വാഹനം ഉപയോഗിക്കുമോ എന്നറിയാതെ ഒരു ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനം നൽകിയാൽ അപകട സാഹചര്യമുണ്ടാകുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു. ഇതിനൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ രീതിയിൽ നടത്താനാവശ്യമായ സംവിധാനങ്ങൾ 86 കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തിയിട്ടില്ല. ഇതും തിരിച്ചടിയാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. വിഷയത്തിലിടപെട്ട പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഇതിനോട് പ്രതികരിക്കാതെ അവധിയിലാണ്. ഗതാഗത മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും തമ്മിൽ പല യോഗങ്ങളിലും വാക്കേറ്റമുണ്ടായിരുന്നു. മന്ത്രിയുടെ പരിഷ്കാരങ്ങളോട് ട്രാൻസ്പോർട്ട് കമ്മീഷണറും യോജിക്കുന്നില്ലെന്നാണ് സൂചന. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിലവിൽ ഇന്തോനേഷ്യയിൽ ടൂറിലാണ്. ഇതോടെ പൂർണ്ണമായും നാഥനില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.